papa, 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 karan, papa, shin, papa, 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 സ്ത്രീ വിരുദ്ധത, സ്ത്രീകളുടെ മോശം ചിത്രീകരണം, ഗ്രാഫിക് അക്രമം എന്നിവയുടെയൊക്കെ പേരിൽ ഏറെ വിമർശിക്കപ്പെട്ടിരുന്ന ചിത്രമായിരുന്നു അനിമൽ. ഇത്രയേറെ വിമർശനം ഉയർന്നുവെങ്കിലും 2023 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഹിന്ദി ചിത്രങ്ങളിലൊന്നായി മാറുകയും ചെയ്തിരുന്നു അനിമൽ. അർജുൻ റെഡ്ഡി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ സന്ദീപ് റെഡ്ഡി വംഗ സംവിധാനം ചെയ്ത രൺബീർ കപൂർ നായകനായി എത്തിയ ചിത്രമാണ് അനിമൽ. അങ്ങേയറ്റം സ്ത്രീവിരുദ്ധത കൊണ്ട് നിറഞ്ഞ ചിത്രം നിരവധി വിമർശനങ്ങളാണ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. റിലീസിന് ശേഷം ഒ ടി ടിയിൽ എത്തിയപ്പോഴും ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും ഒന്നും യാതൊരു കുറവുമില്ല. ചിത്രം ഇറങ്ങിയപ്പോൾ തന്നെ രൺബീർ കപൂറിന്റെ പപ്പാവിളി വലിയ രീതിയിലുള്ള ട്രോളുകൾക്ക് വഴിവെച്ചിരുന്നു. ചിത്രം തുടങ്ങുന്നത് തന്നെ രൺബീർ കപൂറിന്റെ കഥാപാത്രം തന്റെ പപ്പയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ്. ചിത്രത്തിലുടനീളം രൺബീറിന്റെ പപ്പ പപ്പ എന്നുള്ള വിളിയും പരാമർശങ്ങളുമാണ്. അനിമലിലെ ഈ പപ്പാവിളിയാണ് ഇപ്പോൾ ഒ ടി ടി റിലീസിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. 10 or 20 തവണയൊന്നുമല്ല, 196 തവണയാണ് ചിത്രത്തിൽ പപ്പ എന്ന് രൺബീർ കപൂർ വിളിച്ചതെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്ന രസകരമായ ഒരു കാര്യം. ഒരു പക്ഷെ അതിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. അച്ഛൻ മകൻ ബന്ധത്തെപ്പറ്റിയും കുടുംബ ബന്ധങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതെന്നും സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. മകനായി രൺബീർ കപൂർ എത്തുമ്പോൾ അച്ഛനായി അനിൽ കപൂറാണ് എത്തുന്നത്. പപ്പ എന്ന അതീവ ബഹുമാനത്തോടെയാണ് ചിത്രത്തിൽ രൺബീർ കപൂർ അനിൽ കപൂറിനെ വിളിക്കുന്നത്. രൺബീറിന്റെ പ്രകടനത്തെയും എല്ലാവരും ഒരുപോലെ പ്രശംസിച്ചിരുന്നു. രശ്മിക മന്ദാന, ബോബി ഡിയോൾ, തൃപ്തി ദിംറി, ശക്തി കപൂർ, സുരേഷ് ഒബ്രോയ്, ബബ്ലു എന്നിവരാണ് അനിമലിലെ മറ്റ് കഥാപാത്രങ്ങൾ. സമീപകാലത്തെത്തിയ ഏറ്റവും മോശം സ്ത്രീ കഥാപാത്രങ്ങളിലൊന്നാണ് ഗീതാഞ്ജലി എന്ന രശ്മികയുടെ കഥാപാത്രം എന്ന വിമർശനങ്ങളും എത്തിയിരുന്നു. എന്നാൽ ചിത്രത്തിലെ മറ്റൊരു നായികയായ തൃപ്തി ദിംറിയെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു. തിയേറ്ററുകളിൽ അനിമലിന് ലഭിച്ച പ്രതികരണത്തിൽ അനിമലിന്റെ പ്രവർത്തകർ തികച്ചും ആഹ്ലാദിക്കുന്നു എന്നും രൺബീർ കപൂർ നേരത്തെ പ്രതികരിച്ചു. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കിപ്പോൾ അവരവരുടെ വീട്ടിലിരുന്ന് സിനിമ കാണാൻ അവസരം ലഭിക്കുന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും രൺബീർ കപൂർ പറഞ്ഞിരുന്നു. ഹിന്ദി ഭാഷയ്ക്ക് പുറമെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിലും അനിമൽ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാകുന്നുണ്ട്. 2023 December 1 അനിമൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. രൺബീർ കപൂർ നായകനായ ചിത്രം ആഗോളതലത്തിൽ 900 crore ഇന്ത്യയിൽ നിന്ന് മാത്രം 550 crore നേടിയത്. വെറും 4 കൊണ്ട് 460 crore ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടിയിരുന്നത്. നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും വലിയ വിമർശനം ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു അനിമൽ. എന്നാൽ സിനിമയെ സിനിമയായി കാണാനും പുരുഷാധിപത്യത്തെ മഹത്വവൽക്കരിക്കുക എന്ന ഉദ്ദേശം തങ്ങൾക്കില്ല എന്നുമായിരുന്നു അനിമലിന്റെ അണിയറ പ്രവർത്തകർ പ്രതികരിച്ചിരുന്നത്. അമിത് റോയ് ഛായാഗ്രഹണം നിർവഹിച്ചിരുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗും സന്ദീപ് റെഡ്ഡി വാങ്ക തന്നെയായിരുന്നു നിർവഹിച്ചത്. ടി സീരീസ് ഫിലിം, ഭദ്രകാളി പിക്ചേഴ്സ്, സിനി വൺ സ്റ്റുഡിയോസ് എന്നീ ബാനറുകൾ ചേർന്നാണ് അനിമൽ നിർമ്മിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.